ഈ അദാബ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലേ, ഈ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലേ, ഇത്രയും വലിയ പാപം അല്ലാഹുവോട് നിങ്ങൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ? ആ വിഭാഗം അവിടെ പറയുന്ന മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ മൂത്രമൊഴിച്ചതിന് ശേഷം അത് വൃത്തിയാക്കാതെ നടന്നവരാ, മൂത്രമൊഴിച്ചതിന് ശേഷം വൃത്തിയാകാതെ നടന്നവരാരാ, നജസ് വൃത്തിയാകാതെ നടന്നവനാരാ? ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ. പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാറില്ലല്ലോ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നമല്ലേ? ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഫാൻസ് ധരിക്കുന്ന കൂട്ടുകാരാ, ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരാ, ഫാൻസ് ധരിക്കുന്നവരോ തുണി ധരിക്കുന്നവരാണെങ്കിലോ ആരായാലും ശ്രദ്ധിക്കല്ല വിഷയമാണ്. മൂത്രമൊഴിച്ചിട്ട് അത് ശുദ്ധിയാക്കാതെ അത് മുഴുവൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ അത് വൃത്തിയാക്കാതെ എഴുന്നേറ്റുകൊണ്ട് നടക്കുന്നവനാരാണ്? നജസുമായി നടക്കുന്നവനാരാണ്? ചെറിയ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, അവർക്ക് വലിയ അദാബാണ് വരുന്നത്, ശ്രദ്ധിക്കണേ. ചെറിയ കുഞ്ഞുനാളിൽ തന്നെ നജസുമായി ദ്വന്ദ്വമായി ബന്ധപ്പെടുന്നവരാണ് പലപ്പോഴും നമ്മളെ. മൂത്രമൊഴിക്കുകയാണെങ്കിലോ ഏത് വിഷയമാണെങ്കിലോ അത് പരിപൂർണമായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ, ചെറിയ മക്കൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വൃത്തിയാക്കാൻ പലരും മടി കാണിക്കാറില്ലേ? പലരും അടുക്കള ജോലി കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാറില്ലേ? പലരും അങ്ങനെ ചെയ്യാറില്ലേ? പക്ഷേ അത് നമ്മുടെ കുഞ്ഞുമോന് അപകടമാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, അത് നമ്മുടെ പൊന്നോമന മക്കൾക്ക് അപകടമാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. എന്ത്? ആ അടുക്കളയിൽ ജോലിയൊക്കെ കഴിയട്ടെ, തിരുമ്പിക്കുളിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് വേണം വൃത്തിയാക്കാൻ. അങ്ങനെയല്ല, പെട്ടെന്ന് വൃത്തിയാക്കണം. മക്കൾക്കത് ദോഷമായി ബാധിക്കുന്നതാണ്, മക്കൾക്കത് ദോഷമായി ബാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബ് ആ ചെറിയ കുഞ്ഞിനെ, കുഞ്ഞുങ്ങളെ വല്ലാതെ ഇഷ്ടമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ചെറിയ മോനല്ലേ, ചെറിയ മോനെ ഇങ്ങനെ പിടിച്ചു. പക്ഷേ ചെറിയ മക്കളല്ലേ, അറിയാതെ ആ കുഞ്ഞ് മൂത്രമൊഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അല്ലാഹുവേ കുട്ടിക്കറിയില്ലെന്ന് മുത്തനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ മുത്തനബിയുടെ ശരീരത്തിൽ അല്പം മൂത്രമായി, അവിടുത്തെ വസ്ത്രത്തിൽ അല്പം നജസായി. ഉടനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന ഉമ്മയൊന്നും കുറ്റം പറഞ്ഞില്ല, ഒരാളെയും കുറ്റം പറഞ്ഞില്ല, കുഞ്ഞിനെയും കുറ്റം പറഞ്ഞില്ല. കുഞ്ഞിനെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ആ വസ്ത്രം വൃത്തിയാക്കി, ഉടനെ തന്നെ കുഞ്ഞിനെയും വൃത്തിയാക്കി. ആ വിവരം അറിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് അല്ലാ എന്റെ മുത്തുനബിയുടെ മുകളിലാണല്ലോ, മുത്തുനബിയുടെ വസ്ത്രത്തിലാണല്ലോ കുഞ്ഞ് മൂത്രമൊഴിച്ചത്. ആ പ്രിയപ്പെട്ടവ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയണ്ട, ഇതൊക്കെ ചെറിയ മക്കളാകുമ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നബിയേ തങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിലേ ഞാനത് വൃത്തിയാക്കുമായിരുന്നുവല്ലോ നബിയേ, ഞാനത് വൃത്തിയാക്കുമായിരുന്നുവല്ലോ നബിയേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, ചെറിയ മക്കളല്ലേ, ചെറിയ മക്കളല്ലേ, സ്വാഭാവികമാണ്, അതൊന്നും പ്രശ്നമല്ല, ചെറിയ മക്കളിൽ സ്വാഭാവികമായതെല്ലാം ഉണ്ടാകുന്നതാണ്, അതൊന്നും പ്രശ്നമല്ല ഉമ്മ. എന്തേ നബിയെ എനിക്ക് തന്നോടാകുന്നോ നബിയെ, ഞാൻ വൃത്തിയാക്കൂലാകുന്നോ നബിയെ, തങ്ങൾ എന്തിനാണ് കഴുകിയെടുത്തത് നബിയെ? ഇല്ല ഉമ്മ, അത് നീളാൻ പാടില്ലാത്ത കാര്യമാണ്, അത് വൈകാൻ പാടില്ലാത്ത കാര്യമാണ്. ചെറിയ മക്കൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാല് അത് പിന്നെ വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല, ഉടനെ തന്നെ കഴുകേണ്ടതാണ്. അതുകൊണ്ടാണ് പൊന്നാര് നബി പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയതെന്ന് ചരിത്രം പറയുമ്പോ അറിവിന്നിലാവ് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ,
എത്ര വീട്ടുകാരാണ് ചെറിയ മക്കളെ മൂത്രമൊഴിക്കുമ്പോൾ ചെറിയ മക്കളിൽ നിന്ന് നജസ് വൃത്തിയാക്കാൻ വൈകുന്നവർ എത്രയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അപകടമാണ്, അത് കുഞ്ഞുങ്ങൾക്ക് അപകടമാണ്, ശാരീരികമായും അപകടം തന്നെ ആത്മീയപരമായിട്ട് അപകടം തന്നെയാ. ഉടനെ വൃത്തിയാക്കുന്നിടത്താണ്, ഉടനെ വൃത്തിയാക്കുന്നിടത്താണ് നമ്മൾ നല്ല മനസ്സ് കാണിക്കേണ്ടത്. അല്ലാഹുവേ, ഞാൻ പറഞ്ഞു വരുന്നത് പല ചെറുപ്പക്കാരൻ മൂത്രമൊഴിക്കുമ്പോ ഇരിക്കാൻ വയ്യാതെ നിന്ന് മൂത്രമൊഴിക്കുന്നവരുണ്ടല്ലോ. നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് എത്ര ആളുകളുടെ ശരീരത്തിലേക്കാണ് ആ മൂത്രത്തുള്ളികൾ തെറിച്ചു വീഴുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ മോനെ, നമ്മൾ അറിയുന്നില്ലല്ലോ കൂട്ടുകാരാ. ആ ഫാൻസിലേക്ക് വസ്ത്രത്തിലേക്ക് മൂത്രത്തുള്ളികൾ തെറിച്ചു വീഴുന്നത് നമ്മൾ അറിയുന്നില്ല. ആ മൂത്രത്തുള്ളി തെറിച്ചു പോയ ആ വസ്ത്രമായിട്ടല്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നത്, ആ വസ്ത്രമായിട്ടല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്, ആ വസ്ത്രമായിട്ടല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആ വസ്ത്രമായിട്ടല്ലേ നമ്മൾ കിടന്നിറങ്ങുന്നത്. അപകടമല്ലേ, അപകടമല്ലേ. അങ്ങനെ മൂത്രമൊഴിച്ചുള്ള ശരിക്കും വൃത്തിയാക്കാതെ പരിപൂർണമായി വൃത്തിയാക്കാതെ നടന്നവൻ ആരാണ്? അവന്റെ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന സമയത്ത് പരലോകത്തെ അതാവ് കൊടുക്കുന്ന സമയത്ത് നരകം അവനെക്കള്ള അത്ഭുതപ്പെട്ടു പോകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.